മലയാളത്തിലെ പ്രേക്ഷകർക്ക് മോഹനൻചേട്ടൻ ഒരു പരിചിത വ്യക്തിയായിട്ട് വരുന്നതേ ഉള്ളൂ, ഇപ്പോൾ കാർബൺ സിനിമ. പക്ഷേ അതേസമയം ഹിന്ദി പ്രേക്ഷകർക്കല്ല, മലയാളികളടക്കമുള്ള ഹിന്ദി പ്രേക്ഷകർക്കെല്ലാം പരിചിതനാണ് ഡോൺ അല്ലെങ്കിൽ റൈസ്. എല്ലാ സിനിമകളിലൂടെയും പ്രശസ്തനായ നിലയിൽ ഇപ്പോൾ ഡോണിലെ തന്നെ ഒരു സീനാണ് എല്ലാവരുടെയും ഓർമ്മയിലുള്ളത്. അത് തന്നെ ഷാരൂഖ് ഖാൻ അതിവേഗം ഒരു കാർ ഓടിച്ചു പോകുന്നു, അത് കഴിഞ്ഞ് അത് ഇടിച്ച് വീപ്പം ഇടിച്ച് തെറിപ്പിച്ചിങ്ങനെ പോകുന്നു. ആ സീൻ കാണുമ്പോൾ അത്ഭുതപ്പെട്ടു, ഇത് ഇന്നത്തെ കാലത്ത് ഡിജിറ്റലി മാനിപ്പുലേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ളത് അതല്ല, ഒറിജിനലായിട്ട് തന്നെ അത് ആ രംഗം ആ കാറിനുള്ളിൽ തന്നെ മോഹൻചേട്ടൻ ചിത്രീകരിക്കും. എങ്ങനെയായിരുന്നു ആ രംഗത്തിൻ്റെ ഒരു? അത് അന്ന് ഡിജിറ്റൽ ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളതിൽ ഡിജിറ്റൽ ഉപയോഗിച്ചില്ല. കാരണം ഡിജിറ്റൽ ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള സീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിജിറ്റലാകുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാക്കാം. അപ്പോൾ കൂടുതൽ പെർഫെക്ഷൻ ഉണ്ടാക്കുമ്പോൾ ആ സീനിൻ്റെ ഒരു ഒറിജിനാലിറ്റി നമുക്ക് നഷ്ടപ്പെടും. അതിനൊരു ഒരു 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 ചെറിയൊരു ഇമ്പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരിതുണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ നല്ലൊരു അത് വർക്ക് ചെയ്യുമ്പോഴും സാധാരണ ചെയ്തു, പിന്നെ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്, ഒന്നും പെർഫെക്റ്റായിട്ട് ടോട്ടലി പെർഫെക്റ്റായിട്ടൊരു സാധനം ചെയ്യരുത്. കാരണം ഒരു സെർട്ടൺ എമൗണ്ട് ഓഫ് ഇൻപെർഫെക്ഷൻ നോ വെദർ ഇറ്റ് ഡെലിബറേറ്റ് ഓർ നോട്ട് സോ ഡെലിബറേറ്റ് ആയിട്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. ആ ഒരു ശില്പം ഒരിക്കലും കംപ്ലീറ്റ് ആണ് എല്ലാ സൈഡും എവിടെയോ ഒരു ഇമ്പെർഫെക്ഷൻ ഇല്ലേ, ആ പെർഫെക്ഷൻ ആണ് ഇമ്പെർഫെക്ഷൻ ആണ് അതിൻ്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് സ്വാഭാവികത കൊടുക്കുന്നതാണ് ശരിക്കും. അപ്പോൾ ആ അത് ഈ രംഗം ഷൂട്ട് ചെയ്ത സമയത്ത് അതെ അത് അതിനകത്തുള്ള ചില സീൻസ് ആക്ഷൻ സീൻസൊക്കെ ചെയ്യുമ്പോൾ അത് ശരിക്കും കുറെ കൂടി അഡ്വഞ്ചറസ് ആയിട്ട് തന്നെ ചെയ്തതാണ്. ഈ പ്രത്യേകിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞ ഈ പ്രത്യേകിച്ച് പറഞ്ഞ ഈ ഷോട്ട് ആ സീൻ ഷാരൂഖ് അതിനകത്ത് ഓടിക്കുന്ന സമയത്ത് അതിൻ്റെ പിൻ സീറ്റിലായിരുന്നു ഞാൻ ക്യാമറ എടുത്തിട്ട്. 160 കിലോമീറ്റർ ആ സ്പീഡ് അത് ഷാരൂഖ് തന്നെയാണ് ഓടിക്കുന്നതും. അതിങ്ങനെ ആക്ഷൻ സീൻസൊക്കെ ചെയ്യാൻ വേണ്ടി ഷാരൂഖിന് ഭയങ്കര ഇഷ്ടമാണ് ശരിക്കും. സ്വന്തം തന്നെ ചെയ്യും അതൊക്കെ, അതിന് ഡ്യൂപ്പിനൊന്നും ഇല്ല, സ്വന്തമായിട്ടും ചെയ്യും. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇപ്പം ആക്ടർ തന്നെ മെയിൻ ആക്ടർ തന്നെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ എനിക്ക് തന്നെ ഇരിക്കേണ്ടി വരും, കാരണം അല്ലെങ്കിൽ അതൊരു കുറച്ചില്ലല്ലേ. അപ്പോൾ എനിക്കും ഇഷ്ടമാണ്, എനിക്കും ആക്ഷൻ സീൻ ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ ക്യാമറ അത് കയ്യിൽ പിടിച്ചിട്ട് നിൽക്കുന്നു. അത് ഓടിക്കുന്ന സ്പീഡ് ഭയങ്കര സ്പീഡിലായിരുന്നു പോയത്. അത് പോയിട്ട് ആ ഹിറ്റ് ചെയ്യുന്നതും ശരിക്കൊരു വാട്ടർ ഒരു വീപ്പയാണ്, ബാരലിനെ അടിക്കുന്ന ശരിക്കും ബാരലിനെ അടിച്ചു. അത് അടിച്ചപ്പോൾ ആ ബാരലിൽ തെറിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് വിൻഡ് സ്ക്രീനിലേക്ക് വീഴും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ടേൺ ചെയ്തിട്ട് ഇങ്ങനെ പോയി, അവിടെ പോയി ഒരു റോഡ് റോളർ ഉണ്ടായിരുന്നു, ആ റോഡ് റോളറിനെ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ അതിനകത്ത് പിന്നിരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സ്റ്റെബിലൈസ് അത് ചെയ്യും, അത് കുറച്ച് ഷെയ്ക്ക് ആകുമ്പോഴുണ്ടല്ലോ, ഈ ചെറിയ ഷെയ്ക്കൊക്കെ ഇത്തരം സീനിന് എന്നെ ഒരു ഒന്ന് ആഡ് ചെയ്യും. അതിന് ആ സീനിൻ്റെ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ഹെക്റ്റിക് സ്വഭാവത്തിന് ആഡ് ചെയ്യും ശരിക്കും. അതേ സിനിമയിൽ തന്നെ ഷാരൂഖ് ഖാൻ്റെ ഒരു ഡൈവ് കാണിക്കുന്നുണ്ട്, അതും ഭയങ്കരമായിട്ട് ഇപ്പോഴും കുട്ടികൾ പ്രത്യേകിച്ച് പറയാറുണ്ട്. ഇത് എങ്ങനെയാണ് സ്കൈ ഡൈവോ? സ്കൈ ഡൈവ് അത് ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്തത്. അത് ശരിക്കും ചെയ്തത് ഒരു സ്കൈ ഡൈവിങ് ഗ്രൂപ്പിനെ ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു, റിയൽ സ്കൈ ഡൈവേഴ്സ്. അപ്പോൾ അവർ അത് സ്കൈ ഡൈവ് ചെയ്തിട്ട് അവർ കുറേ ഇതൊക്കെ ചെയ്തു, ആൾക്കാരെ വെച്ച് ചെയ്ത് ഈ പല ആക്ഷനെ പല പല പ്ലേറ്റ്സും അവരെടുത്തു ആക്ടേഴ്സ് മറ്റ് റിയൽ ഡൈവേഴ്സിനെ വെച്ചിട്ട്. അപ്പോൾ അതിന് പിന്നീട് സ്റ്റുഡിയോയിനകത്ത് പിന്നെ ഈ ഗ്രീൻ സ്ക്രീൻ വെച്ച് ക്രോമ വെച്ചിട്ട് പിന്നെ റീക്രിയേറ്റ് ചെയ്തതാണ്, ഡൈവ് ചെയ്ത് വരുന്നത് കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് കമ്പോസിറ്റ് ചെയ്തെടുത്തതാണ്, ആ റിയൽ ഇതുമായിട്ട് കമ്പോസിറ്റ് ചെയ്തത്. അതുകൊണ്ടാണത് മനസ്സിലാവാത്തത്. അതെല്ലാം ക്രിയേറ്റ് ചെയ്തല്ല, ഷാരൂഖിനെ മാത്രമേ അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ റിയലാണ്, ബാക്കി ഡൈവൊക്കെ എല്ലാം റിയലാണ്, റിയലായിട്ട് നടന്നതാണ്. പക്ഷേ ഷാരൂഖ് ഖാന് സ്കൈ ഡൈവിങ് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അത് അവരെന്നെ ഷൂട്ട് ചെയ്യായിരുന്നു ശരിക്കും അത് വെച്ചിട്ട്. ഈ സമാനമായിട്ട് ഓർമ്മിക്കുന്ന മറ്റൊന്നാണ് അമീർ ഖാൻ ഇതേപോലെ തന്നെ കാറിൽ വന്ന് പിന്നെ ഒരു കടലിലേക്ക് പതിക്കുന്നത്. അതേ ഇത് ചിത്രീകരണം ഇതേ സാഹചര്യത്തിൽ അത് ശരിക്കും അത് കടലിൽ കൊണ്ടിട്ടതാണ്, അത് ഡ്രൈവ് ചെയ്ത് കടലിൽ വീഴുന്നതാണ് ശരിക്കും. അത് സ്റ്റോറി നടക്കുന്നത് ബോംബെയിലാണ്, ആ ബോംബെ ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആ സ്റ്റോറിയുടെ. പക്ഷേ ബോംബെയിൽ അത് ചെയ്യാനുള്ളൊരു ഒരു സ്ഥലം നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടിയില്ല, അങ്ങനെ ഒരു ഇത്. അപ്പോൾ അതിന് പിന്നെ അപ്പോൾ അതിനൊരു ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു സ്ഥലം നമ്മൾ പോണ്ടിച്ചേരിയിൽ കണ്ടുപിടിച്ചു, പോണ്ടിച്ചേരിയിലെ മെയിൻ ആയിട്ട് പ്രൊമനാടിൻ്റെ ആ വിളിച്ചു. പിന്നെ അതിന് ബോംബെ കൺവേർട്ട് ചെയ്യുക, അതൊരു വേർലി സീ ഫേസോ അങ്ങനെയൊക്കെ മാറ്റാനുള്ളത്. അത് കുറച്ച് ഡിജിറ്റൽ ഇത് ഉപയോഗിച്ചിട്ട് കുറച്ച് ബോംബെ ബിൽഡിങ്സൊക്കെ പിന്നീട് ആഡ് ചെയ്തു അതിനകത്ത്.
പിന്നെ ഞാൻ അതിന് ആ ആ സ്ട്രീറ്റ് മുഴുവൻ ലോങ് ആയിട്ട് ബോംബെ സ്ട്രീറ്റ് മുഴുവൻ ആ കാലത്ത് സോഡിയം പേപ്പർ ലൈറ്റ്സ് ആയിരുന്നു, അതിന് സ്ട്രീറ്റ് ലൈറ്റ് ലാമ്പ്സ്. അപ്പോൾ ഈ പ്രൊമനാഡിൽ അവിടെ അതായിരുന്നു സോഡിയം പേപ്പർ കുറച്ചും കൂടി ഒരു റെഡിഷ് ഓറഞ്ച് ലൈറ്റാണ്. അപ്പോൾ ഈ പ്രൊമനാഡിലുള്ളത് എല്ലാം വൈറ്റ് ലൈറ്റ്സ് ആയിരുന്നു, മെർക്കുറി പേപ്പർ ലൈറ്റ്സ് ആയിരുന്നു, വൈറ്റ് കുറെ കൂടി. അപ്പോൾ അത് ആ ലൈറ്റിൽ അത് മാച്ച് ആവില്ലെന്ന് പറഞ്ഞിട്ട് ഏകദേശം ഒരു 40-ലധികം പിന്നെ ലാമ്പ് പോസ്റ്റ് ഉണ്ട് അവിടെ പ്രൊമനാഡ് വിളക്ക് കാലുകൾ സ്ട്രീറ്റ് ലൈറ്റ്സ്. അപ്പോൾ അതിന് മുഴുവൻ മാറ്റി ഞാൻ 40 ലൈറ്റ് ആ മുഴുവൻ പ്രൊമനാഡിലത്തെ ലൈറ്റ് മുഴുവൻ മാറ്റിയിട്ട് ബോംബെയിലത്തെ ലൈറ്റ് അവിടെ ഫിറ്റ് ചെയ്തു, റീക്രിയേറ്റ് അത് വെച്ചിട്ട് അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അതിൽ പിന്നെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ദൂരത്ത് ആഡ് ചെയ്തപ്പോൾ ആർക്കും അത് ആർക്കും അറിയില്ല അത് അത് കൊണ്ട് ചെയ്തതാണ്. പിന്നെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സീക്വൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇംഗ്ലണ്ടിലുള്ള ഒരു ഒരു ആക്ഷൻ ഡയറക്ടർ ഉണ്ടായിരുന്നു, ആക്ഷൻ ടീം. അപ്പോൾ അദ്ദേഹം പിന്നെ ഒരുപാട് ഹോളിവുഡ് സിനിമകളൊക്കെ ചെയ്ത ഇത് സ്കൈ ഡൈവ് പിന്നെ സ്കൈഫോൾ എന്നൊക്കെ പറഞ്ഞ് ജെയിംസ് ബോണ്ട് ഫിലിം പോലും ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമുണ്ടായിരുന്നു, അവർ വന്നിട്ട് അവർ ചെയ്തതാണ് ആ രണ്ടും, ഒരു കാറും ഒരു ജീപ്പും രണ്ടെണ്ണം ആ വെള്ളത്തിൽ വീഴുന്നത്. അത് ശരിക്കും അവർ ഡ്രൈവ് ചെയ്തിട്ട് കടലിൽ വീണതാണത്, കടലിൽ കൊണ്ടിട്ട് പിന്നെ അവിടുന്ന് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊരു ഷൂട്ടിംഗ് ആയിരുന്നത്. ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 5-8 ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരുപാട് സാധനങ്ങൾ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനകത്ത് 5 ക്യാമറ ഉണ്ടായിരുന്നു, ഒരു ക്യാമറ കടലിലാണുള്ളത്. അപ്പോൾ കടലിലുള്ള ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് കടലിൽ ബോട്ടിൽ വെക്കുകയാണെങ്കിൽ അത് കടൽ തീരത്തല്ലേ, നല്ല കുറച്ച് റഫായിട്ടുള്ള സീയാ. അപ്പോൾ അതിന് സ്റ്റെബിലിറ്റി കിട്ടാത്തതുകൊണ്ട് വലിയൊരു ക്രെയിൻ, ഇത് 200-300 അടി നീളമുള്ള ഒരു ക്രെയിൻ കൊണ്ടുവന്നിട്ട് ആ ക്രെയിൻ കടലിലേക്ക് കയറ്റിയിട്ട് അതിൻ്റെ അറ്റത്തായിരുന്നു ക്യാമറ തൂക്കി, വെള്ളത്തിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാമറ തൂക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ക്യാമറ വെള്ളം വെച്ചിട്ട് ചെയ്ത് അങ്ങനെ അവളൊരു 3 ക്രെയിൻസ് വലിയ ക്രെയിൻസ് ഇൻഡസ്ട്രിയൽ ക്രെയിൻസ് അവിടെ ഉണ്ടായിരുന്നു ആ ഷൂട്ട് ചെയ്തത്. അവിടെ പാർക്ക് ചെയ്തിട്ട് കാരണം ഒരെണ്ണം പിന്നെ ഒരു റെസ്ക്യൂവിന് വേണ്ടിയിട്ട്, കാരണം അത് പോയി കഴിഞ്ഞാൽ തിരിച്ചെടുക്കണമല്ലോ. പിന്നെ അത് മാത്രമല്ല സേഫ്റ്റിയും, അത് ചില വെള്ളത്തിൽ വീഴുക, അത്രയും വലിയ ജമ്പാണത്. ജമ്പ് ചെയ്ത സമയത്ത് എല്ലാവരും അതിലെ ഡ്രൈവറൊക്കെ ഉണ്ട്, അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഡ്രൈവറെ പുറത്തേക്ക്. അപ്പോൾ അതിനൊക്കെ ഒരു സേഫ്റ്റി ആയിട്ടൊരു ക്രെയിൻ, ഒരു ക്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വലിയ ക്രെയിൻ ലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടായിരുന്നു. അവിടെ മേലെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു, വലിയൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, ഒരു 10-20 അടി പിന്നെ ഒരു ക്യൂബ് ഷേപ്പിലുള്ള ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2-3 ക്രെയിനൊക്കെ വെച്ചത് വലിയൊരു സെറ്റപ്പ് ആയിരുന്നു. വളരെ സാഹസികമായിട്ടാണ് പലരും ആ കഥകളിലൊക്കെ കൂടുതലായിട്ട് വരാം. പയ്യന്നൂരാണ് ജന്മനാട് നേടുക. ജന്മനാടിനെ കുറിച്ചുള്ള ഓർമ്മകളും ആ സ്കൂളെ അല്ലെ അധ്യാപകരെ മാതാപിതാക്കൾ ആ ഒരു പഴയ കാലത്തിൻ്റെ ഓർമ്മ എങ്ങനെയാണ് മനസ്സിൽ നിൽക്കുന്നത്? ഞാൻ ജനിച്ചു വളർന്നത് പയ്യന്നൂർ ടൗണിലല്ല, പയ്യന്നൂർ ടൗണിൽ നിന്ന് 2-3 കിലോമീറ്റർ മാറിയിട്ട് ഒരു ചെറിയ ഗ്രാമത്തിലാണ്, മഹാദേവ് ഗ്രാമം എന്ന് പറയും അവിടുത്തെ. അങ്ങനെയാണ് എൻ്റെ പേര്. പയ്യന്നൂർ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട്, അപ്പോൾ അതിനടുത്താണ് ഞാൻ ജനിച്ചു വളർന്നത്. പിന്നെ പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. അവിടെ തന്നെ ഒരു സൗത്ത് LP സ്കൂൾ എന്ന് പറയുന്ന ഒരു LP സ്കൂൾ ഉണ്ടായിരുന്നു. 5-ാം ക്ലാസ് വരെ പഠിച്ചത് അവിടെയാണ്, ചെറിയൊരു വളരെ ചെറിയ സ്കൂളാണ്. ഇപ്പോഴും അത് അവിടെ ഉണ്ട്. സഹോദരങ്ങൾ അങ്ങനെ സഹോദരങ്ങൾ ഞാനൊരു ഒരു കൂട്ടുകുടുംബം പോലുള്ള ഒരു ഇതിലായിരുന്നു വളർന്നത്. അന്നത്തെ ഒരു മരുമക്കത്തായ സമ്പ്രദായത്തിൻ്റെ ഒരു ഇതല്ലേ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അവസാനത്തെ ശരി കണ്ണിയാണെന്ന് പറയാം ആ ഒരു സമ്പ്രദായത്തിലത്തെ. അപ്പോൾ ഞാൻ ജനിച്ചു വളർന്നത് ഒരു തറവാട്ടിൽ. എൻ്റെ അമ്മയും എൻ്റെ അമ്മയ്ക്ക് 6 മക്കളുണ്ട്, അതിൽ 5-ാമത്താളാണ് ഞാൻ. അതുപോലെ എൻ്റെ അമ്മയുടെ അനിയത്തി ഇളയമ്മ ഉണ്ട്, അവർക്ക് 3-4 മക്കളുണ്ട്. പിന്നെ അമ്മാവൻ ഉണ്ടായിരുന്നു അവിടെ, അമ്മയുടെ അമ്മാവൻ, പിന്നെ അമ്മയുടെ അമ്മ, അങ്ങനെ എൻ്റെ മൂത്ത വളരെ എന്താ പറയുക മുത്തശ്ശൻ, അങ്ങനെ കുറേ ആൾക്കാർ. വലിയൊരു കുടുംബമാണ്, അത് വലിയൊരു സെറ്റ് എന്ന് തന്നെ വേണം പറയാൻ. അതെ, വലിയൊരു കുറേ ആൾക്കാരുണ്ടായിരുന്നൊരു ഒരു വീടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് വളർന്നത്. പിന്നെ കുറെ ധാരാളം കൃഷി ഉണ്ടായിരുന്നു കുടുംബത്തിൽ, നെൽകൃഷിയും ഇതൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ ഇത് നോക്കുകയാണെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ഓർഗാനിക് കൃഷി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ നമ്മൾക്ക് അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഗാനിക് കൃഷി, അന്നേ ഉണ്ടായിരുന്നുള്ളൂ. അതൊന്നും അന്നൊക്കെ ഈ രാസവളങ്ങളോ അല്ലെങ്കിൽ പിന്നെ രാസ കീടനാശിനികളോ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ചാണകം പച്ചില കമ്പോസ്റ്റ് ഇല്ലേ, പച്ചില കമ്പോസ്റ്റും അതുപോലെ പിന്നെ കീടനാശിനിയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഒരു നാച്ചുറലായിട്ട് ഒരു ബാലൻസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ കുട്ടിയായിരുന്ന കാലത്തൊക്കെ
ഈ വയലിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഈ രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അവർക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ പ്രാതല് കൊണ്ട് കൊടുക്കണം. അപ്പോൾ ദോശയൊക്കെ ഇങ്ങനെ വാഴയിലയിൽ ഇങ്ങനെ വലിയ വെച്ചിട്ട് 5-10 പേരൊക്കെ ഉണ്ടാവും ചില്ലേ. അപ്പോൾ അവർക്ക് അത് വലിയൊരു വലിയ തൂക്കുപാത്രത്തിൽ ഒരു ചായ ഒക്കെ ആയിട്ട് രാവിലെ അത് കൊണ്ട് കൊടുത്ത് പിന്നെ ഓടി വന്ന് പിന്നെ റെഡിയായിട്ട് സ്കൂളിൽ പോകണം. എന്നൊക്കെ 10 മണിക്കാണല്ലോ സ്കൂളിൽ. അപ്പം അങ്ങനെയുള്ള ഒരിതിലാണ് ഞാൻ വളർന്നത്. ശരിക്കും ഞാനത് ചോദിച്ചോട്ടെ, ആ കാണുന്ന ഒരു പച്ചപ്പ് മലയാളിയുടെ എല്ലാം മനസ്സിലുള്ള വയലും കൃഷിയിടവും ആ പച്ചപ്പും നിറഞ്ഞ്. പക്ഷെ നമ്മൾ കേരളം വിട്ട് കഴിയുമ്പോൾ ട്രെയിനിലോ മറ്റോ യാത്ര തുടങ്ങുമ്പോൾ തന്നെ വരണ്ട ഒരു ഭൂമിയാണ് കാണുന്നത്. പിന്നീട് അങ്ങോട്ട് വരണ്ട പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന രാജസ്ഥാൻകാരായാലും അവരായാലും മറ്റ് പ്രദേശങ്ങളും വളരെ വർണ്ണാഭമാണ് അവരുടെ വേഷങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ വേഷങ്ങൾ. ഈ പച്ചപ്പ് പോകുന്ന മലയാളിക്ക് ചെറിയ നിറങ്ങളിൽ പ്രത്യേക താല്പര്യമുണ്ട് തോന്നുന്നു. പക്ഷേ രാജസ്ഥാൻകാർക്ക് എല്ലാ വർണ്ണങ്ങളും ചേർന്ന വേഷമാണ് സ്ത്രീകൾ ധരിക്കുന്നത്. ആ കളർ എങ്ങനെയാണ് ഒരു ക്യാമറമാൻ അത് എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെ അതിന് പ്രത്യേകിച്ചിട്ടൊന്നും ഇതില്ല. ഒരു 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 നാടിൻ്റെ നമ്മള് ജനിച്ചു വളരും നമ്മളൊരു സ്ഥലത്ത് എത്തിയ സമയത്ത് കാണുമ്പോൾ നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും. സാറിന് ഇതാണ് ഇവിടുത്തെ കളർ എന്നുള്ളതിൻ്റെ. അപ്പോൾ എനിക്ക് കേരളത്തിൻ്റെ, കാരണം കുട്ടിക്കാലത്ത് ഇവിടെ വളർന്നുകൊണ്ട് ജനിച്ചു വളർന്നുകൊണ്ടാണോ എനിക്കല്ല, എനിക്ക് കേരളത്തിൻ്റെ ഈ ഒരു രൂപമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ കേരളം പോലെ അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഒരു ഓരോ സംസ്ഥാനം എനിക്ക് ഇന്ത്യയിലുണ്ടോ എന്ന് സംശയം. എങ്ങനെ വെറൈറ്റി ഉള്ളൊരു ചെറിയൊരു നമ്മളിതൊരു സ്ട്രിപ്പല്ലേ, അതത്രേ സ്ട്രിപ്പിൽ തന്നെ ഒരു 3 തരത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ഉണ്ട്. നമുക്ക് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടൊരു കോസ്റ്റൽ സൈഡുണ്ട്, അതുപോലെ നല്ലൊരു മിഡിൽ ലാൻഡ് ഉണ്ട്, പിന്നെ മനോഹരമായിട്ടുള്ള കാടുകളുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ട് കാട് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ നമ്മുടെ കേരളത്തെ. അപ്പോൾ കേരളം എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള വളരെ പിന്നെ അതിമനോഹരമായിട്ടൊരു ഒരു സ്ഥലമാണ് ശരിക്കും കാണാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണലായിട്ട് എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെ പ്രാതൽ കൊണ്ടു കൊടുത്തിട്ട് ഓടിപ്പോകുന്ന ഒരു കുട്ടിയായിരുന്നു മോഹനൻ? അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് അതൊക്കെ ചെയ്യേണ്ടി വരും. നമ്മൾ കൂട്ടുകുടുംബത്തിൽ നമ്മളതൊക്കെ ചെയ്യും. അങ്ങനെ എന്തൊക്കെയോ വീട്ടിലുള്ള ചില ചെറിയ ചെറിയ ജോലികൾ അങ്ങനെ ഇത് പോവുക. പിന്നെ ഈ വീക്കെൻഡ് സാറ്റർഡേ സൺഡേ ആയിരുന്നു നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങണം കടയിൽ പോയിട്ട്, അങ്ങനെ അതൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളൊരു ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് ശരിക്കും. അല്ല, ഈ കുട്ടിക്കാലത്ത് തന്നെ ആയിരിക്കണം സ്കൂൾ അല്ലെങ്കിൽ കോളേജിലേക്ക് പ്രവേശിക്കുന്നതോട് മുമ്പ് തന്നെ സിനിമയുടെ ഒരു ആഭിമുഖ്യം വരും. കാരണം ഏതെങ്കിലും തിയേറ്ററിൽ പോയി കാണാനോ അല്ലെങ്കിൽ അങ്ങനൊരു ഒരു സൗകര്യം അവിടെ പയ്യന്നൂർ എങ്ങനെയായിരുന്നു? അല്ല, പയ്യന്നൂർ ആ കാലത്ത് 2 സിനിമ കൊട്ടകളുണ്ടായിരുന്നു ശരിക്കും. അങ്ങനെ സിനിമ ഹാൾ, നമ്മൾ സിനിമ ഹാൾ എന്നാണല്ലോ പറയുക, അതെ, എന്താ പറയുക, ടാക്കീസ് അല്ലേ പറയുക, അതെ, 2 ടാക്കീസ് ഉണ്ടായിരുന്നു അവിടെ, ഒരു ശോഭ ടാക്കീസ് ഒരു സുമംഗലി. അപ്പം അവിടെ സിനിമ കാണാൻ പോകാറുണ്ടായിരുന്നു ചെറുപ്പം മുതലേ. പോകും ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ മോർണിംഗ് ഷോ എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടോ, ഈ മോർണിംഗ് ഷോനൊക്കെ വളരെ പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് കൺസെഷനൊക്കെ ഉണ്ടാവും നമ്മൾ സ്റ്റുഡൻസ് ആണെങ്കിൽ. അപ്പോൾ 25 വയസ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുമ്പിൽ ഏറ്റവും മുമ്പിലത്തെ ബെഞ്ച് സീറ്റിൽ ഇരുന്നിട്ട് അല്ലെ തറ എന്നൊക്കെ പറഞ്ഞില്ലേ, അവിടെ ഇരുന്നിട്ട് കാണാം. അപ്പോൾ അന്ന് എന്തൊക്കെയോ സിനിമകൾ കാണായിരുന്നു, ഈ തെലുങ്ക് സിനിമകളും തമിഴ് സിനിമകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അന്നൊക്കെ ചെറിയ കുട്ടിയായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് കൂടുതലിഷ്ടം ഈ സ്റ്റണ്ട് സീനുകൾ. അപ്പോൾ ഈ സ്റ്റണ്ട് സിനിമകൾ കാണണമെങ്കിൽ മലയാളത്തിനേക്കാളും കൂടുതൽ നല്ലത് പിന്നെ തമിഴും തെലുങ്കൊക്കെയാണ്. MGR സ്റ്റണ്ട് സീനുകൾ, MGR, പിന്നെ ഈ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞൊരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു സ്റ്റാർ ഉണ്ടായിരുന്നു തെലുങ്കിൽ. അപ്പോൾ അയാളുടെ സിനിമകളൊക്കെ വരും. അവളുടെ ഈ അതെ ഈ കൗബോയ് സിനിമകൾ, ഈ തെലുങ്ക് ഇന്ത്യൻ കൗബോയ് സിനിമകളൊക്കെ അതൊക്കെ കാണാൻ പോകും. അപ്പോൾ സിനിമ അങ്ങനെ കാണുമായിരുന്നു. കാരണം അതാണല്ലോ നമ്മുടെ എൻ്റർടൈൻമെൻ്റ് കാലത്തിൽ, ഒരു എൻ്റർടൈൻമെൻറ്റിലും. കാരണം അന്ന് എന്തൊക്കെയോ കളിയുണ്ടായിരുന്നു, നമ്മൾ ആ കാലത്ത് പ്രത്യേകിച്ച് ഈ മൊബൈലും ടെലിവിഷനൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നല്ലോ. അക്കാലത്ത് നമുക്ക് ധാരാളം ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോകും, ക്രിക്കറ്റ് കളിക്കാൻ, എനിക്ക് ക്രിക്കറ്റിൽ ഭയങ്കര പ്രമായിരുന്നു ഒരു കാലത്ത്. അതുപോലെ സിനിമ കാണാൻ പോകും. അന്നത് ക്ലാസ്സിലെ സ്കൂളിലെ അധ്യാപകരോ സഹപാഠികളൊക്കെ എപ്പോഴും മനസ്സിലുണ്ടാവുമല്ലോ, അന്ന് ഒപ്പം ഉണ്ടായിരുന്ന ആരൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്നത്? ഒരുപാട് ആൾക്കാർ, ഒരു പിന്നെ ടീച്ചേഴ്സ് തന്നെ LP സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ഒരു അധ്യാപകൻ താമസിക്കുന്നുണ്ടായിരുന്നു. അടുത്ത് നാട് കണ്ണൂരാണ്, തലശ്ശേരി, കണ്ണൂർ തലശ്ശേരിയില്ല, അതൊരു നമ്മൾ നമ്പ്യാർ മാഷ് എന്നാണ് വിളിക്കുക. നമ്മുടെ എൻ്റെ ഓൾമോസ്റ്റ് എൻ്റെ ഒരു മെൻറ്റർ പോലെ നമ്മുടെ കൂടെ തന്നെ വീട്ടിലും വന്ന് പഠിപ്പിക്കും, സ്കൂളിലും പഠിപ്പിക്കും, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ എൻ്റെ അയൽവാസിയാണ് സ്കൂളിൻ്റെ ഹെഡ്മാസ്റ്റർ ഉണ്ടായിരുന്നത് ബാലേശ്വര മാഷ്. അങ്ങനെ ധാരാളം ആൾക്കാർ മനസ്സിലുണ്ട് കുട്ടിക്കാലത്ത് എന്നെ പഠിപ്പിച്ചവരെ. അന്ന് താല്പര്യമുള്ള വിഷയങ്ങൾ സ്കൂളിൽ
കാലയളവിലോ പ്രത്യേക വിഷയത്തോട് ഇപ്പോൾ കണക്കിനോട് താല്പര്യം അല്ലെങ്കിൽ ഇംഗ്ലീഷ് താല്പര്യം, ഇങ്ങനെ ഒരു താല്പര്യമുള്ള വിഷയവും അതിന് കൂടുതൽ അറിയാനുള്ള ശ്രമവും അങ്ങനെ ഉണ്ടാകുന്ന ഒരു നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒന്നിനോടും താല്പര്യം പഠിക്കുന്ന കാര്യങ്ങളോട് താല്പര്യം ഉണ്ടാവില്ലല്ലോ ആർക്കും. പ്രത്യേകിച്ച് അക്കാലത്ത് നമുക്ക് കളിക്കാനല്ലേ താല്പര്യം, എല്ലാ സമയവും കളിക്കാൻ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഫുള്ള് ആഴ്ചയിൽ എല്ലാ ദിവസവും കളിക്കാനാണ് സമയം കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് ശരിക്ക്. കാരണം പഠിപ്പ് എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊക്കെ ടോർച്ചറായി, ഞാൻ എനിക്ക് ടോർച്ചറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്തായി പഠിക്കേണ്ട കാര്യമില്ലേ ഇതൊക്കെ. അപ്പോൾ എനിക്ക് സ്കൂളിൽ അങ്ങനെ ഞാനൊരു നല്ല സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല, പഠിക്കും പാസ്സാവും അത്രയേ ഉള്ളൂ, അല്ലാതെ ആ പഠിപ്പിനോട് അങ്ങനെ വലിയൊരു ആഭിമുഖ്യമൊന്നും എനിക്കുണ്ടായിരുന്നില്ല സ്കൂൾ പ്രൈമറി സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്. അതൊക്കെ കളിക്കാനും വെള്ളത്ത് കളിക്കാനും മരം കയറാനും അങ്ങനെയുള്ള ഇതൊക്കെ ആയിരുന്നു ഇഷ്ടം. ഇത് കഴിഞ്ഞ് അഭിനയമോ പാട്ടോ ചിത്രകലയോ എന്തെങ്കിലും ആ അഭിരുചിയുടെ പരിസരത്ത് തോന്നിയിട്ടുണ്ട്? അഭിനയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ആ സമയത്ത് ഒന്നുണ്ടായിരുന്നില്ല എനിക്ക്. ഞാൻ ചിത്രകലയൊക്കെ ഞാൻ ചിത്രം വരക്കുമായിരുന്നു കുറച്ച് കുറച്ചൊക്കെ ചെറുപ്പത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിട്ടല്ല, ഒരു വരയോടൊരു ഒരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു. അതിപ്പോൾ ചെയ്യും ചേർക്ക് നോട്ട്ബുക്സിലും മറ്റേതൊക്കെ ചിത്രം വരക്കുക എന്നുള്ളതൊരു വിനോദമായിരുന്നു. ഇത് കഴിഞ്ഞ് കോളേജിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരുന്നു? കോളേജിലേക്ക് എത്തുമ്പോൾ അപ്പോഴാണ് ഈ മറ്റു തരം സിനിമകളൊക്കെ കാണാനുള്ളൊരു വന്നത് ശരിക്കും. അല്ലാതെ നമ്മൾ കാണുന്നത് മലയാളം സിനിമകളും പിന്നെ മലയാളത്തിൽ തന്നെ ഈ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് തെലുഗ് തമിഴ് അത്തരം സിനിമകളാണ് കാണുന്നത്. അപ്പോൾ ഈ കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയ സമയത്താണ് ഈ മറ്റു സിനിമകൾ ഈ എന്താ പറയുക ഈ നമ്മുടെ ആർട്ട് സിനിമ എന്നൊക്കെ പറയുന്നില്ലേ മലയാളത്തിൽ തന്നെ ആർട്ട് സിനിമകൾ അതൊക്കെ കാണുക. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ പിന്നെ ഫിലിം സൊസൈറ്റികൾ അടൂർ സാറ് ചെയ്യുന്ന സിനിമകൾ, അതുപോലെ അരവിന്ദൻ സിനിമകൾ, പിന്നെ പി എ ബക്കർ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അവരൊക്കെ ചെയ്ത സിനിമകളൊക്കെ അന്നൊന്നും മനസ്സിലാവില്ലായിരുന്നു, എന്നാലും കാണാനുള്ള ഒരു താല്പര്യമുണ്ട് ഇതെന്ത് സിനിമയാണ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ായിട്ടുള്ളൊരു എക്സ്പോഷർ നടക്കുന്നത് കോളേജിൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കയറിയ കാലത്താണ്. അതുണ്ടായിരുന്നു, അതിന് ശേഷമാണ് ഫിലിം സൊസൈറ്റി വരുന്നത് പ്രസ്ഥാനം. എൻ്റെ ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ ഫിലിം സൊസൈറ്റിയിൽ മെമ്പർ ആവുന്നത്. അപ്പോൾ അതിനൊരു ഫിലിം സൊസൈറ്റി ഉണ്ട്, വളരെ ആക്റ്റീവായിട്ടൊരു ഫിലിം സൊസൈറ്റി ഉണ്ട്, സർഗ ഫിലിം സൊസൈറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ധാരാളം സിനിമകളൊക്കെ വരാറുണ്ട് ഈ പാക്കേജസ് ആയിട്ട്, ഒരുപാട് യൂറോപ്യൻ സിനിമകളോ അല്ലെങ്കിൽ നാഷണൽ ഫിലിം ആർക്കായിരുന്നു അന്ന് പി കെ നായർ സാറായിരുന്നു എൻ്റെ പിന്നെ ഫിലിമിൻ്റെ ഡയറക്ടർ, ക്യൂറേറ്റർ ആയിരുന്നു, പിന്നെ ഡയറക്ടറായി ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹമായിരുന്നു അതെ. അപ്പോൾ അന്ന് കണ്ട വളരെ പാഷനേറ്റഡ് ഒരു മനുഷ്യനായതുകൊണ്ട് ഈ ഫിലിം സൊസൈറ്റികളിലൊക്കെ സിനിമകൾ അയക്കുക. അപ്പോൾ കേരളത്തിൽ ഉടനീളം ഫിലിം സൊസൈറ്റികൾ ഉണ്ടായിരുന്നു, ഒരുവിധം എല്ലാ നഗരങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ചെറിയ ടൗണുകളിലും ഫിലിം സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ചിത്രലേഖ ഫിലിം സൊസൈറ്റിയൊക്കെ അതെ ഇവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അത് കേരളത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമകൾ നല്ല സിനിമകൾ എന്ന് ശരിക്കും തന്നെ നമ്മളല്ല മലയാളം, നമ്മുടെ റെഗുലർ മെയിൻ സ്ട്രീം അല്ലെങ്കിൽ കച്ചവട സിനിമകളല്ലാത്ത സിനിമകൾ വിദേശ രാജ്യങ്ങളിലുള്ളത്, കാരണം യൂറോപ്പിലത്തേതായാലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലായാലോ അല്ലെങ്കിൽ പിന്നെ ഇതര സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ നല്ലൊരു സിനിമ മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. സത്യജിത് റായോ അല്ലെങ്കിൽ ഋത്വിക് കട്ടക്കോ അങ്ങനെയുള്ള ഫിലിം മേക്കേഴ്സൊക്കെ ഒരുപാട് നല്ല സിനിമകൾ എടുക്കുന്നുണ്ടായിരുന്നു ബംഗാളിലൊക്കെ. അത് ആ സിനിമകളൊക്കെ കാണാനുള്ള അവസരം ഉണ്ടായത് ഫിലിം സൊസൈറ്റിയിൽ ചേർന്നതിന് ശേഷമാണ്. മലയാളമല്ലാത്ത സിനിമകൾ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഉള്ളിൽ ഒരു ഇതുണ്ടായിരുന്നു, സിനിമയോടുള്ള ഒരു ആഭിമുഖ്യം. എന്ന് വെച്ചാൽ നല്ല സിനിമയോടുള്ള ഒരു ആഭിമുഖ്യം വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ സിനിമ ഫിലിം സൊസൈറ്റി പിന്നെ പ്രസ്ഥാനങ്ങൾ വളരെ കൂടുതൽ ഹെൽപ്പ് ചെയ്തു. പിന്നീട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സ്വപ്നം എപ്പോഴാണ് വരുന്നത്? ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള സ്വപ്നം വരുന്നത് ഓൾമോസ്റ്റ് ഈ എൻ്റെ കോളേജ് കഴിഞ്ഞത് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ആ സമയത്താണ് വരുന്നത്. കാരണം ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം നമ്മൾ ചെറിയ വളരെ പൈനൂരൊക്കെ അന്ന് ചെറിയൊരു ടൗണാണ് ശരിക്കും. അങ്ങനെ നമുക്കങ്ങനെ എക്സ്പോഷർ ഒന്നും അന്ന് ഇതൊന്നുമില്ലല്ലോ, ഇൻ്റർനെറ്റോ അത്ര കാര്യങ്ങളൊന്നുമില്ല നമുക്കങ്ങനെ. പിന്നെ അറിയുന്ന ആൾക്കാരാരെങ്കിലും വേണം, ഇല്ല ലോകത്ത് നടക്കുന്ന എന്തൊക്കെയാണെന്ന് അങ്ങനെ പറഞ്ഞു നമുക്ക് ഗൈഡ് ചെയ്യാനൊരാൾ വേണം. അങ്ങനെയും പ്രത്യേകിച്ച് ആൾക്കാരൊന്നുമില്ല. അപ്പോൾ സിനിമ എന്നൊക്കെയുള്ള രീതിയിൽ വരുന്ന സമയത്ത് എൻ്റെ സുഹൃത്തും ഫിലിം സൊസൈറ്റിയുടെ വളരെ ഫൗണ്ടർ മെമ്പറായിട്ടുള്ളൊരു ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു രാമകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ രാമകൃഷ്ണനൊക്കെയാണ് ഇത് സംസാരിച്ചപ്പോഴാണ് നമുക്ക് ഫിലിം സൊസൈറ്റിയിൽ ചേരാൻ പറ്റുക. അന്ന് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെയിൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പം ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് ഇത് അൺഅഫോർഡബിൾ ആണ് ശരിക്കും, ആ കാരണം വലിയ ചിലവ് വരും, പിന്നെ പൂന ഇതൊക്കെ ആയിട്ട് അത് പറ്റില്ല, നമുക്ക് കിട്ടില്ല. പിന്നെ നമ്മുടെ സ്വഭാവം വെച്ചിട്ട് ആദ്യം നോക്കുക വെച്ചാൽ നമുക്കൊന്നും അഡ്മിഷൻ കിട്ടില്ല എന്തായാലും. അങ്ങനെ ഒരു ഇതിലാണല്ലോ തുടങ്ങുക, ഒരു നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഒരു പെസിമിസ്റ്റിക് ആയിട്ട് ആണല്ലോ തുടങ്ങുക, കിട്ടില്ല. അപ്പോൾ രാമകൃഷ്ണനൊക്കെ പറഞ്ഞ് രാമകൃഷ്ണൻ്റെ ഒക്കെ ഒരു എൻകറേജ്മെൻറ്റും ഇതൊക്കെ കൊണ്ടാണ് ഞാനത് പിന്നെ ഫിലിം സൊസൈറ്റി എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളൊരിതിലെത്തിയത്. അപ്പോൾ അത് വെച്ച് ഒരു ഫിലിം സൊസൈറ്റി അല്ല ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു എൻട്രൻസ് എക്സാം ഒക്കെ ഉണ്ട്. അല്ല അതിൽ തന്നെ ക്യാമറമാൻ എന്നുള്ള അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫിനോട് സിനിമാറ്റോഗ്രാഫി എന്നറിയുന്ന വെച്ചാൽ നമ്മളിപ്പം ഈ സിനിമയിൽ ഇപ്പോൾ ഈ ഒരു സിനിമാറ്റോഗ്രാഫേഴ്സിൻ്റെ പേരൊക്കെ എനിക്കറിയായിരുന്നു അന്ന്. ഇപ്പം അന്ന് ഈ ഷാജി സാറും അതുപോലെ മങ്കടരവി വർമ്മ സാർ അവരൊക്കെയാണ് കാണുക, ഇങ്ങനെ അറിയപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ സിനിമകളൊക്കെ സിനിമാറ്റോഗ്രാഫി എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല, പക്ഷേ അത് കാണുമ്പോഴൊരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫി എന്നുള്ളതിനോടൊരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു, സ്റ്റിൽ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ആൾക്കാർ എന്ത് എനിക്കിങ്ങനെ വാങ്ങാനുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പിന്നെ ക്യാമറ ഒക്കെ വാങ്ങാനുള്ളൊരു ഇതില്ലേ. അപ്പോൾ അത് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ക്യാമറ കിട്ടുന്നത് എപ്പോഴാണ്? സ്റ്റിൽ ക്യാമറ കൈ കിട്ടുന്നത് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം. ഞാൻ ഒന്ന് രണ്ട് വർഷം നാട്ടിലുണ്ടായിരുന്നു അന്ന്. ഞാൻ ഈ ട്യൂട്ടോറിയൽ പ്രസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ട്യൂഷൻ മാഷ് ഇതായിട്ട് അതൊക്കെ അതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കണ്ടവന് വായന ഇതൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്, ഞാൻ കണ്ടവാനും വായിക്കുമായിരുന്നു. അപ്പോൾ അന്ന് പലതരം സാഹിത്യം എന്ന് വെച്ചാൽ മലയാളം അല്ലാത്ത സാഹിത്യം ഇതല്ലേ, ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളും ഇതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് ഈ ട്യൂട്ടോറിയലിലൊക്കെ വർക്ക് ചെയ്യുന്ന കാലത്ത് കിട്ടുന്ന പോക്കറ്റ് മണി, വീട്ടിൽ കൊടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അന്ന്, കാരണം വീട്ടിലങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ കിട്ടുന്ന കാശൊക്കെ ഞാൻ ഈ പുസ്തകങ്ങൾ വാങ്ങിയിട്ടും അതുപോലെ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്കൊരു ക്യാമറ ഒരു ഇത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു കൊണ്ടു തന്നിട്ട്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഗൾഫിൽ അക്കാലത്ത്, ആ ഫ്രണ്ട് എനിക്ക് ഒരു ക്യാമറ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ ആ ക്യാമറ വെച്ചിട്ട് ഞാൻ പണ്ട് അന്നും ഈ ഫോട്ടോഗ്രാഫി എന്നുള്ള ഹോബി എക്സ്പെൻസീവാണ്, കാരണം ഒരു ഫിലിം റോളിന് അന്ന് അത്ര ധാരാളം കാശുണ്ട്. അത് പിന്നെ അത് വാഷ് ചെയ്യണം, പ്രിൻ്റ് ചെയ്യണം, ഇതൊക്കെ ആകുമ്പോൾ കുറേ കാശ് വേണമെന്ന്. ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ അന്ന് ആദ്യം എടുത്ത ഒരു ചിത്രം അല്ലെങ്കിൽ സീനോ ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂടി ആയിരിക്കുമല്ലോ നമ്മൾ എടുക്കുന്നതും, പിന്നെ അത് പ്രോസസ്സ് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ എന്തായിരുന്നു അങ്ങനെ ഒരു ഓർമ്മ? അങ്ങനെ ഞാൻ കൂടുതലും ചെയ്യാൻ നോക്കിയിരുന്നത് ഈ ഞാൻ നമ്മുടെ മലബാറിലെ നല്ല തെയ്യം ഉള്ളൊരു സ്ഥലം, തെയ്യം ഉത്സവങ്ങൾ എല്ലാ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് തെയ്യത്തിനോട് ഭയങ്കര ഫാസിനേഷൻ ആണ്, ചെറുപ്പം വളരെ കളർഫുള്ളാണ്, ചെറുപ്പത്തിൻ്റെ ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മെയിൻ ഒരു സബ്ജക്ട് തെയ്യമായിരുന്നു. അപ്പോൾ ഞാൻ തെയ്യമുള്ള സ്ഥലത്തൊക്കെ പോയി നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരുപാട് തെയ്യത്തിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ കാലത്ത്. അതൊക്കെയായിരുന്നു എൻ്റെ സബ്ജക്ട് മെയിനായിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഫോട്ടോഗ്രാഫി എന്നുള്ള ഫോട്ടോഗ്രാഫി എന്നുള്ളത് വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഫോട്ടോഗ്രാഫി എന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് സിനിമാറ്റോഗ്രാഫി എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു പടി. പിന്നെ സിനിമാറ്റോഗ്രാഫി നമുക്ക് ഒരു സിനിമാറ്റോഗ്രാഫറൊക്കെ കാണുന്ന സമയത്ത് ഒരു ഭയങ്കര ഇതായിരുന്നു, ഒരു ആരാധന, ഒരു ഗ്ലാമറുള്ള ഒരു ഇതല്ലേ അങ്ങനെ. അതുകൊണ്ട് അവിടെ ചെറുപ്രായമാണല്ലോ. നമ്മൾ തന്നെ ഓർക്കുന്ന ഷാരൂഖ് ഖാനെയും അമീർ ഖാനെയും ഒക്കെ അവതരിപ്പിക്കുന്ന ആള് നമ്മളാണല്ലോ. അതെ, ഫോട്ടോഗ്രാഫറുടെ ഒരു പിടുക്ക് അതിനകത്തുണ്ടല്ലോ. അതെ അതെ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതുണ്ട്, ഒരു ഒരു ചെറുപ്പകാലത്തുള്ള ഒരു ഒരു കാല്പനികമായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ. ഇപ്പം ഈ കേൾക്കുന്ന പലർക്കും താല്പര്യം, വിദ്യാർത്ഥികൾക്ക് തന്നെ താല്പര്യമുണ്ടോ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രവേശനം എങ്ങനെയാണ്? അന്നും ഇന്നും നടപടിക്രമങ്ങൾ എൻട്രൻസ് എഴുതി തന്നെയായിരുന്നു അന്ന്, എങ്ങനെയായിരുന്നു അതിൻ്റെ? അന്ന് ഇതിന് ഒരു എൻട്രൻസ് എക്സാമിന് എൻട്രൻസ് ഇത് അന്നൊക്കെ നമുക്ക് ഇതില്ലല്ലോ, ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു കത്ത് എഴുതണം ഹോസ്റ്റലായിട്ട്, ഒരു മറ്റേ എന്താ അതിന് പറയുക, ആപ്ലിക്കേഷനും പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു പേ ഓർഡർ ഇല്ലേ, ഒരു പേ ഓർഡറൊക്കെ വെച്ചിട്ട് പിന്നെ അയക്കണം. അത് അയച്ചിട്ട് പിന്നെ അവിടെ നിന്ന് വരണത് ഹോസ്റ്റലായിട്ട്, അത്രയും പ്ലാൻ ചെയ്യണം. അപ്പോൾ അത് ചെയ്ത് അത് വന്നിട്ട് അപ്ലൈ ചെയ്താലേ പിന്നെ അന്ന് കേരളത്തിൽ ഒരു സെൻറ്ററേ ഉള്ളൂ, ഇന്ന് എനിക്ക് കൂടുതൽ സെൻറ്റർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്ന് തിരുവനന്തപുരം മാത്രമേ ഉള്ളൂ പരീക്ഷാ കേന്ദ്രം. അപ്പോൾ അന്ന് ഈ പരീക്ഷ എഴുതാനോ അല്ലെങ്കിൽ പിന്നീട് അവിടെ വെച്ച് കണ്ടുമുട്ടിയ ആരെങ്കിലും സഹപാഠികൾ ഓർമ്മയിൽ വരുന്നുണ്ടോ? ആ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ള മുരളി എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ട്, സിനിമാറ്റോഗ്രാഫർ സി കെ മുരളി. ആ സി കെ ഒരുപാട് വർക്ക് ചെയ്തു, സി കെ മുരളി 3 Idiots അങ്ങനെയുള്ള സിനിമകളൊക്കെ ചെയ്ത ആളാണ്. അപ്പോൾ സി കെ മുരളിയൊക്കെ എൻ്റെ കൂടെ ഞാൻ ഒന്നിച്ച് നമ്മളെ ഒന്നിച്ച് ചെയ്തതാണ് എക്സാം എഴുതിയിട്ട്. നമ്മൾ പി കെ ഒക്കെ ചെയ്തത് രാജ്കുമാർ ഹിരാനിയുടെ സിനിമകളൊക്കെ ചെയ്തതാണ്.
അപ്പോൾ നിങ്ങൾ ഒരുമിച്ചാണ് എൻട്രൻസ് ചെയ്തത്? ഒരുമിച്ചാണ് എൻട്രൻസ് ചെയ്ത്, നമുക്ക് ഒരു അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ഒരുമിച്ച് കിട്ടുകയും ചെയ്തു. രണ്ടുപേരും രണ്ട് തലങ്ങളിൽ പ്രശസ്തരായ വ്യക്തികളായി. അല്ല, ഒരേ ഫീൽഡിൽ തന്നെയാണ്, സിനിമാട്ടോഗ്രാഫിയാണ്, ഒരേ സ്ഥലത്ത്, ഒരേ ബോംബെയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ അഡ്മിഷനിലേക്ക് പോകുന്നു. അതെ, അങ്ങനെ. അപ്പോൾ ഇവിടെ ഒരു അപ്പോൾ ആ എൻട്രൻസിൽ അഡ്മിഷൻ കിട്ടി, പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ഒരു ഇൻ്റർവ്യൂ ഉണ്ട് പൂനെയിൽ. അപ്പോൾ ആ ഇൻ്റർവ്യൂ പാസ്സായി കഴിഞ്ഞാൽ കിട്ടും. ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞ് അവർക്കൊരു ഓറിയൻറ്റേഷൻ കോഴ്സ് കണ്ടുണ്ടാവുന്നത് ഇവിടെ ഒരാഴ്ചത്തെ പൂനെയിൽ. അപ്പോൾ ഓറിയൻറ്റ് കോഴ്സ് കഴിഞ്ഞിട്ട് അതിൽ സെലക്ട് ചെയ്യും. അതവർ സ്റ്റഡി ചെയ്യും കുറേ കൂടി ടാലൻറ്റ് എങ്ങനെ, ഇതിനോട് താല്പര്യമുണ്ടോ, അതിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് അവർ അഡ്മിഷൻ കൊടുക്കും. അന്ന് പഠിക്കുന്ന കാലത്ത് പിന്നെ പാർട്ട് ടൈം ആയിട്ട് എന്തോ ജോലി ചെയ്തിട്ടാണ് പഠനത്തിലുള്ള കൂടുതൽ പൈസ കണ്ടെത്തിയെന്നൊക്കെ ഞാൻ. അങ്ങനെ പാർട്ട് ടൈം അല്ല, ഞാനിങ്ങനെ, കാരണം അന്ന് ഞാൻ സെൽഫ് സ്പോൺസേഡാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പ്രത്യേകിച്ചിട്ടൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഒരു ഫൈനാൻസിങ് ഉണ്ടായിരുന്നില്ല എനിക്ക്. എന്നാരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാനാരും ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം സപ്പോർട്ട്, ചെറിയ പോക്കറ്റ് മണിയൊക്കെ അവിടെ നിന്നൊക്കെ കിട്ടുന്നല്ലാതെ അങ്ങനെ ഒരു ഒരു മൂന്ന് കൊല്ലത്തെ ഒരു എഡ്യൂക്കേഷനെ അങ്ങനെ ഫുള്ളി സപ്പോർട്ട് ചെയ്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൂടുതലും ഞാൻ ഇതിന് ഫൈറ്റ് ചെയ്യും ഈ സ്കോളർഷിപ്പ്. അന്ന് രണ്ട് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ്, സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല, ഇവിടെ ഞാനിപ്പോൾ മലയാളിയാണെങ്കിൽ കേരളത്തിലുള്ള ആണ്, കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സ്കോളർഷിപ്പ്. അത് ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കും, ഒരാൾക്കും എൻ്റെ കൊടുക്കും. അതുപോലെ വേറെ ഉള്ളത് പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നിട്ട് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നേ കിട്ടുള്ളൂ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ നമ്മളവിടെ ഫസ്റ്റ് ആവണം, നമ്മുടെ ക്ലാസ്സിൽ ടോപ്പ് ആയിരിക്കണം, എങ്കിലും മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ഇപ്പോഴും വാങ്ങും, അത് കാരണം അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഉണ്ടായിരുന്നത് എൻ്റെ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഫോട്ടോഗ്രാഫി പഠിക്കുന്ന കാലത്ത് ഞാൻ ധാരാളം തെയ്യത്തിൻ്റെ ഫോട്ടോ, എൻ്റെ ആയിരക്കണക്കിന് തെയ്യത്തിൻ്റെ ഫോട്ടോസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പ്രാവശ്യം ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്ത കാലത്ത് അവിടുത്തെ ഈ നമ്മൾ തിരുവനന്തപുരം ദൂരദർശൻ തുടങ്ങുന്നത് ആ വർഷം. അപ്പം അതിലത്തെ എല്ലാ ആൾക്കാരും, പല ഫീൽഡിൽ നിന്ന് വന്ന ആൾക്കാരൊക്കെ, അവർക്ക് ടെലിവിഷൻ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പൂനെയിലുണ്ടായിരുന്നു ഞാൻ അവിടെയുള്ള സമയത്ത്. അത് എല്ലാവരും മലയാളികളാണ്. അപ്പോൾ അവരുമായിട്ട് ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്ത്, അവർ നമ്മുടെ ഒരു കമ്പനിയെ എല്ലാവരും ആൾക്കാരായിട്ട്, അപ്പോൾ അവർ കാണാറുണ്ട് അന്നത്തെ ഗ്രാഫിക് ആർട്ടിസ്റ്റ്, ഗ്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ട്രെയിനിങ് രഞ്ജിത്ത് എന്നൊരു രഞ്ജിത്ത് പഠിത്തത് റിട്ടയറായി ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് ഗ്രാഫിക്കിൻ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടായിട്ട്. അപ്പോൾ രഞ്ജിത്തിനൊക്കെ അറിയാം, ഫോട്ടോ ഭയങ്കര ഇഷ്ടമാണ് രഞ്ജിത്തിന്. അപ്പോൾ ഇങ്ങോട്ട് രഞ്ജിത്ത് തിരിച്ചു വന്നതിന് ശേഷം, ദൂരദർശൻ തുടങ്ങിയ കാലമില്ല, അപ്പം അവരുടെ കയ്യിൽ അത് കൂടുതൽ ഈ പിന്നെ സോഫ്റ്റ്വെയർ ഇല്ല, കൂടുതൽ പ്രോഗ്രാംസും ഇല്ലാത്തതുകൊണ്ട് ചില സമയത്ത് ഈ ഫില്ലേഴ്സായിട്ട് വേണമെങ്കിൽ ഈ ഫോട്ടോസ് ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കത്തയച്ചു. അപ്പോൾ അതിന് കാശ് തരാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതിന് ധാരാളം കാശ് എന്ന് വെച്ചാൽ, അന്ന് ഞാൻ ഇമാജിൻ ചെയ്യാത്തതിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് അതിൽ നിന്ന് കിട്ടി. ഞാനൊരു നെഗറ്റീവും എല്ലാം അവർക്ക് കൊടുത്തു. അങ്ങനെ അതായിരുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത ഏറ്റവും വലിയത്. അപ്പോൾ തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം സ്പോൺസർ ചെയ്തതാണ് മോഹന്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മുടെ എല്ലാ ജീവിതവും അങ്ങനെയാണ്. ആരെങ്കിലും വരും, ഏതെങ്കിലും സഹായ കേന്ദ്രമായിട്ട് ഒരാളുണ്ട്. അങ്ങനെ അന്ന് ദൂരദർശൻ കേന്ദ്രത്തിൽ രഞ്ജിത്തും എൻ്റെ സുഹൃത്തുക്കൾ അവർ ഹെൽപ്പ് ചെയ്തതാണ്. അത് ഒരു വലിയ ഹെൽപ്പായിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ എന്തൊക്കെയോ ചിലത് എന്തൊക്കെയോ വെഡിങ് ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പർ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് പൂനെയിൽ അതൊക്കെ ചെയ്തിട്ട് അതിനൊക്കെ ചില കുറച്ച് ഇതൊക്കെ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സർവൈവ് ചെയ്തു. അന്നാരായിരുന്നു അവിടെ ഡയറക്ടറും മറ്റേ പ്രധാനപ്പെട്ട അധ്യാപകരായി? അന്ന് അവിടുത്തെ പിന്നെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എൻ വി കെ മൂർത്തി എന്ന് പറഞ്ഞൊരു മനുഷ്യനായിരുന്നു. പക്ഷേ അത് അദ്ദേഹം ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അവിടെ ഒരു സ്ട്രൈക്കൊക്കെ ആയിട്ട് അതിനുശേഷം അദ്ദേഹം അത് വിട്ടുപോയി. പിന്നെ മൂർത്തി സാറ് വിട്ടതിന് ശേഷം പിന്നെ ഒരു ബ്യൂറോക്രാറ്റാണ് വന്നത്, ഒരു ഐ എ എസ് കാരൻ, ഒരു വർമ്മ വന്നിട്ട്. പക്ഷെ അന്ന് വളരെ മോശം, അദ്ദേഹം വളരെ മോശമായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് വളരെ മോശമായിരുന്നു കാര്യങ്ങളൊക്കെ നടന്നിരുന്നത്. അന്ന് പിന്നെ ഫിലിം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫിലിം സെക്ഷൻ്റെ ഡീനായിട്ടിരുന്നത് ജോൺ ചക്രമംഗലം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു കാലം കടന്നു പോകുന്നത്. അതെ, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാലം കടന്നത്, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് എന്നെ കൂടുതൽ മോൾഡ് ചെയ്തത്, എൻ്റെ ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്തത്. കാരണം അതുവരെ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതിന് മുമ്പ് അങ്ങനെ നമുക്ക് കൂടുതൽ ഒരു എക്സ്പോഷർ ഇല്ല, പുറത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന്. നമ്മൾ കേരള പയ്യന്നൂരത്തെ കാര്യങ്ങൾ മാത്രമേ, ചുറ്റുവട്ടത്തെ കാര്യത്തില്ല, അല്ലാതെ എവിടെയും പോയിട്ട് രണ്ടു ദിവസം മറ്റോ എവിടെയെങ്കിലും പോയി, ഞാൻ മുമ്പ് മദ്രാസിലും മറ്റേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ, മദ്രാസിലോ ബാംഗ്ലൂരോ ഒക്കെ. അവർക്ക് അവിടെ പോയിട്ട് രണ്ടോ മൂന്നോ ദിവസം നിന്നിട്ട് വരുന്നല്ലാതെ അങ്ങനെ പ്രത്യേകിച്ചിട്ട് പുറം ലോകത്തെ കുറിച്ചുള്ള ഒരു ശരിയായ ഒരു
നമ്മൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഫിലിമിൻ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലത്തെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും അവിടെ. അത് ഇന്ത്യയിലത്തെ മാത്രമല്ല, സ്റ്റുഡൻസിനിടയിൽ വിദേശത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. കാരണം ഫിലിമിൻ ഷൂട്ടിൽ ഒരു ചെറിയ ഒരു പെർസെൻറ്റേജ് ഒരു കോട്ട വിദേശത്തെ ഏഷ്യൻ കൺട്രീസിലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ആഫ്രിക്കൻസ് ഉണ്ട്, അതുപോലെ നേപ്പാളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ഞാൻ പഠിക്കുന്ന കാലത്ത് എൻ്റെ ബാച്ചിൽ 4 പേര് ലാവോസ് എന്ന് പറഞ്ഞ രാജ്യത്തുണ്ടായിരുന്നു. വിയറ്റ്നാമിനടുത്ത് ലാവോസില്ലേ, ലാവോസ് എന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു പല പല സ്റ്റേറ്റുകളിലും പല ഭാഗങ്ങളിലും പല സിറ്റീസിൽ നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ ഫ്രണ്ട്സുകൾ. പെട്ടെന്ന് അങ്ങനെയുള്ള ഒരു എൻവയൺമെൻറ്റിൽ നമ്മൾ എത്തുന്ന സമയത്ത് പിന്നെ കൾച്ചറലിയും വളരെ ഡിഫറെൻ്റാണ്. കേരളത്തിലത്തെ ഒരു ഒരു നമ്മൾ കണ്ടിരുന്ന കോളേജിലോ കണ്ടിരുന്ന അധ്യാപക വിദ്യാർത്ഥി ഒരു ബന്ധമുണ്ടല്ലോ, റിലേഷൻഷിപ്പ് ഇല്ലേ, അതിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ്, കുറെ കൂടി ലിബറൽ ആയിട്ടാണ് ഫിലിമിൻ ഷൂളിലത്തെ. ദൂരെ നമ്മൾ വളരെ റെസ്പെക്ട് ഇല്ല, അവിടെയും റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ. പക്ഷെ എന്നാലും നമ്മളൊരു വലിയൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു പേഴ്സണലായിട്ടുള്ളൊരു അടുപ്പം വളരെ കുറവാണ്. പക്ഷെ ഉണ്ടാവും, എനിക്കുണ്ടായിരുന്നു കേരളത്തിൽ പൈനക്കൊള്ളി പഠിക്കുമ്പോഴും ഞാൻ വളരെ അടുപ്പമുള്ള ചില അധ്യാപകരുണ്ടായിരുന്നു എനിക്ക്, വളരെ പേഴ്സണൽ ഓൾമോസ്റ്റ് ഫ്രണ്ട്സിനെ പോലെ. പക്ഷെ എന്നാൽ പോലും ഫിലിമിൻ ഷൂട്ടിലത്ത് പൊതുവെ ഒരു കുറെ കൂടി ലിബറലായിരുന്നു. പിന്നെ പലതരം കാര്യങ്ങളും കാണുക, പിന്നെ ഒരുപാട് എല്ലാ ദിവസങ്ങളിലും സിനിമകൾ കാണുക. അവിടെ എല്ലാ ദിവസവും 2 സ്ക്രീനിങ് ഉണ്ടാവും, അത് മിക്കവാറും ഏതെങ്കിലും വേൾഡ് ക്ലാസ്. അന്ന് നമുക്ക് പിന്നെ ആക്സസ് ഇല്ല, ഇന്നാണെങ്കിൽ ഇന്റർനെറ്റിൽ നമുക്ക് മൊബൈലിലോ എവിടെയും കാണാം, അല്ലെങ്കിൽ DVD ഇന്റർനെറ്റ് ഒക്കെ ഇങ്ങനെ പോപ്പുലർ ആയിരുന്നൊരു DVD ഉണ്ടാവും, അല്ലെങ്കിൽ CD ഉണ്ടാവും, VHS ഉണ്ടാവും. അന്ന് ഒന്നുമില്ല, ഓരോ ഓപ്ഷൻ ഉണ്ട്. ഈ സിനിമ കാണണമെങ്കിൽ ഹാർഡായിട്ടുള്ള കോപ്പി കാണണം. ആ അതാ പ്രിന്റ് പ്രൊജക്ട് ചെയ്ത് എവിടെയും പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ.